ഞാനിപ്പോഴുള്ളത് പാരീസ് സിറ്റി. പാരീസ് സിറ്റി, പാരീസ് എന്ന് പറയുമ്പോൾ അതിവിശാലമാണ്. പാരീസ് നഗരത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഇവിടമാണ്. ഇതാണ് പാരീസ് നഗരസഭ ആസ്ഥാനം. ഇവിടെ മേരി എന്നാണ് പറയുക നഗരസഭക്ക്. ആ പാരീസ് നഗരസഭയാണ് വൺ ഓഫ് ദ ഹോസ്റ്റ്, അതായത് ഒളിമ്പിക്സിൻ്റെ 33-ാമത് ഒളിമ്പിക്സിൻ്റെ വൺ ഓഫ് ദ ഹോസ്റ്റാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒളിമ്പിക്സ് ആരംഭിക്കുന്നതിന് മുമ്പ് കണ്ടിരുന്നു പാരീസ് നഗരസഭാ മേയർ സെൻ നദിയിൽ നീന്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ വാർത്തയായിട്ട് കൊടുത്തിരുന്നു. ഇതാണിപ്പോൾ ഈ ധാരാളം ഒന്നിലധികം മീഡിയ സെൻറ്റേഴ്സ് ഉണ്ട്. ആ പാരീസ് മീഡിയ സെൻറ്റർ ഇവിടെയാണ്. പാരീസ് നഗരത്തെക്കുറിച്ച്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് പാരീസ് എന്ന് പറഞ്ഞാൽ വലിയ, ഇപ്പം നമ്മുടെ മെയിൻ മീഡിയ സെൻറ്റർ കുറച്ച് ദൂരെയാണ്. അതേപോലെ മത്സരവേദികൾ 13-ാം വരുന്ന വലിയ മത്സര വേദികൾ ഒളിമ്പിക്സിനായിട്ടുണ്ട്. ഈ വേദികളെല്ലാം പല സ്ഥലങ്ങളിലായിട്ടാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്നൊക്കെ അത്ലറ്റിക്സ് മത്സരങ്ങൾ നടക്കുന്ന സ്റ്റഡെ ഡി ഫ്രാൻസ് സ്റ്റേഡിയം, അത് കുറച്ച് ദൂരെയാണ്. അതേപോലെ മെയിൻ മീഡിയ സെൻറ്റർ കുറച്ച് ദൂരെയാണ്. നമ്മൾ ഈഫൽ ടവറിന് ചുറ്റുമായിട്ടാണ് നമ്മുടെ മറ്റ് പ്രധാനപ്പെട്ട വേദികളൊക്കെ. ധാരാളം വേദികളുണ്ട്, പക്ഷേ നഗരഹൃദയം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് പാരീസ് നഗരത്തെക്കുറിച്ച് അറിയാനുള്ള ധാരാളം എക്സിബിഷൻസ് ഇവിടെയുണ്ട്. അതേപോലെ നമുക്ക് ഈ നഗരത്തിൻ്റെ ചരിത്രം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ടുള്ള ഹോസ്റ്റുകൾ ഇവിടെയുണ്ട്. അതാണ് ഇപ്പോൾ ഈ ഈ പ്രദർശനം കാണാനുള്ള ആളുകളുടെ ക്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തം നോക്കുമ്പോൾ ഈ നഗരത്തിൻ്റെ, നമ്മൾ ആദ്യ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ നഗരം കാണുമ്പോൾ നമുക്ക് ചരിത്രം മാത്രമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ പഴയ, അതായത് ഇപ്പോൾ പാരീസ് നഗരസഭ ആസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ നഗരസഭ ആസ്ഥാനത്തിൻ്റെ കെട്ടിടം നോക്കുക, നമ്മൾ എത്രയോ വർഷം പഴക്കമുള്ള മേരിയാണിത്. അപ്പോൾ ഇവിടെയും ഇതിനുള്ളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ, നമ്മൾ പോയിട്ടില്ല എങ്കിൽ പോലും പോവുകയാണെങ്കിൽ ഇതേ സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, ശനിയാഴ്ച ഇവിടെ അവധി ദിവസമാണ്. ഈ അവധി ദിവസം ഈ കാഴ്ചകൾ കാണാനായിട്ട് ഒളിമ്പിക്സ് മത്സരങ്ങളുടെ ഒരു ഒരു റിതം, താളം കാണാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പിരിറ്റ് അറിയാനായിട്ടും എത്തിയിരിക്കുന്ന ആളുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. പാരീസ് നഗരസഭ ആസ്ഥാനത്ത് മുമ്പിൽ നിന്നും കമാൽ വരദ്.